ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 4 കോഴിമുട്ടകളൊന്ന് നന്നായിട്ട് ചിക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോഴിമുട്ട. ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മുട്ട നന്നായിട്ട് ചിക്കിയെടുക്കുന്നത്. ഇത് ഏകദേശം 1/2 kg അരിയുടെ ഒരളവാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു അല്പം അളവ് കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. കാരണം ഇവിടെ നമുക്ക് അധികം കഷ്ണങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 പകരം 5 കോഴിമുട്ടയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഈ കറക്റ്റായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. അതേ പാത്രത്തിൽ തന്നെ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവണം. ആ സമയത്ത് നമുക്ക് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ നന്ന ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. വലിയ വലിയ കഷ്ണങ്ങളാവരുത് ഇതുപോലെ, ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇനി നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. സവാളയൊക്കെ ഒരെണ്ണം വേണമെങ്കിൽ കൂടുതലെടുത്താലും കുഴപ്പമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കൂടുതൽ വെജിറ്റബിൾസ് ആണ് അതിൽ കൂടുതൽ നമ്മൾ കാണാറ്. അതുപോലെ തന്നെ ഒരുപാട് കുക്ക് ചെയ്യൊന്നും വേണ്ട, ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് നമ്മൾ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം വിട്ട് വരുന്ന ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇതാക്കുക. അതിനുശേഷം അടുത്ത വെജിറ്റബിൾ ബീൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ക്യാബേജ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കാവെന്ന് വെച്ചാൽ നന്നായിട്ട് കുക്കായി വാടി ഇങ്ങനെ ആവരുത്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നമ്മളിവിടെ റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി, അത് ഉപ്പൊക്കെ ചേർത്താണ്. അതുകൊണ്ട് തന്നെ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മൂടി ഏകദേശം ഒരു 1.5-2 മൂടിയോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുക്ക് ചെയ്ത് റൈസ് ചേർത്ത് കൊടുക്കാം. ബസുമതി റൈസാണ് വേണ്ടത്. ഉണ്ട്, ഞാൻ പറഞ്ഞു തരുന്നില്ലേ, റൈസ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും. നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റാണത്. അപ്പോൾ ഞാൻ എഗ്ഗും അതിനൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് വേണമെങ്കിൽ ഒരല്പം കൂടി കൂട്ടി കൂട്ടി എടുക്കാം എന്നേ ഉള്ളൂ. ഇനി പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് വെച്ചിട്ട് പതിയെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അവർക്ക് ലഞ്ച് ബോക്സിനാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയാണെങ്കിലും ഫ്രൈഡ് റൈസിനോട് അവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. നമുക്ക് അവരെ വെജിറ്റബിൾസ് കഴിപ്പിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും, വേറെ രക്ഷയില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എഗ്ഗിൽ ചേർത്തിരുന്നു എങ്കിലും നമ്മൾ റൈസിനും കൂടി കുറച്ച് ഹോട്ടായിട്ടിരിക്കാനായിട്ട് നല്ല സ്പൈസി ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇതൊന്ന് മൂടി വെച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ദേ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. നമുക്കിതിന് കറിയൊന്നും ആവശ്യമില്ല. സോസ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം, മയണൈസ് കൂട്ടി കഴിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾ കറി തന്നെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. സാലഡൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, വേറെ കറിയൊന്നും ഇതിന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബൈ.